ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിനോസ് കിച്ചൺ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. ചെറുപയറ് കൊണ്ടാണ് ഞാൻ ഈ ഒരു അടിപൊളി സ്നാക്ക് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്നാക്കാണ്, ഒത്തിരി ബുദ്ധിമുട്ടൊന്നുമില്ല ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അതിന് മുൻപായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓൾ എന്ന് തന്നെ പ്രസ് ചെയ്യണേ. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പൊ നമ്മുടെ ചെറുപയറ് വെച്ചുള്ള ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ആദ്യം തന്നെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചെറുപയർ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിപ്പം വേവിച്ചെടുത്തുള്ള ചെറുപയറാണ്. ഞാൻ 3/4 കപ്പ് ചെറുപയർ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ഇതുപോലെ ഒരല്പം ഉപ്പ് ചേർത്ത് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ചെറുപയർ ഉണഞ്ഞു പോകുന്ന ഒരു പരുവത്തിൽ വേവിച്ചെടുക്കരുത്, ഇതുപോലെ വേറെ വേറെ നിൽക്കുന്ന ഒരു രീതിയിൽ തന്നെ വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ അളവില് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പൊ ഒത്തിരി മധുരമൊന്നും കാണൂല, ഒരു മീഡിയം മധുരത്തിലേ ഉണ്ടാവുള്ളൂ. അപ്പൊ കുറച്ചും കൂടെ ഒക്കെ മധുരം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1/2 ടീസ്പൂൺ അളവില് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു കളറും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് മൈദപ്പൊടിയാണ്. 2 ടേബിൾ സ്പൂൺ അളവിലാണ് മൈദപ്പൊടി എടുത്തിട്ടുള്ളത്. നമുക്കിതിലേക്ക് അരിപ്പൊടിയാണ് ആവശ്യമായിട്ടുള്ളത്. ഇപ്പൊ ഞാനൊരു 3 ടേബിൾ സ്പൂൺ അളവില് അരിപ്പൊടി ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് കുഴച്ച് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാൻ. അപ്പൊ ഞാൻ പയറിൽ ഒരല്പം ഉപ്പ് ഇട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ഉപ്പ് മാത്രം ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഞാനിപ്പം ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോ ഒരു സ്പൂൺ വെച്ചാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇപ്പതേ ഞാൻ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടെ അരിപ്പൊടിയുടെ ആവശ്യമുണ്ട്, കാരണം പയറ് കൂടുതലായിട്ട് കാണരുത്. അപ്പൊ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് പയറിങ്ങനെ സെപ്പറേറ്റ് ആയി പോവും. അപ്പൊ ഞാനൊരു 3 ടേബിൾ സ്പൂൺ അളവിലും കൂടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അല്പം വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യരുത്. നമ്മൾ പക്കോടൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ടൈറ്റ് ആയിട്ട് വേണം നമ്മുടെ ഈ ഒരു മാവിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതേ ഞാനിവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ഈ ഒരു മാവിരിക്കേണ്ടത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഓയിലൊക്കെ ചൂടാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സാധാരണ പക്കോടൊക്കെ ചെയ്യുന്ന പോലെ കൈ വെച്ചിട്ട് കുറേശ്ശെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഒത്തിരി വലുതാക്കിയിട്ട് ഇട്ട് കൊടുക്കരുത്, അതിന്റെ ഉൾവശം വേവാന് സമയമെടുക്കും. കുറച്ച് ചെറുതായിട്ട് തന്നെ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒത്തിരി അങ്ങ് ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഉൾവശം വെന്ത് കിട്ടില്ല. പയർ ഓൾറെഡി നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ളതാണ്, പക്ഷെ അരിപ്പൊടിയുടെ മാവായതുകൊണ്ട് തന്നെ കുറച്ച് സമയമെടുക്കും ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇപ്പൊ അതേ ഒരു സൈഡൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ പക്കവടക്കൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ 2-3 തവണ ഇതേപോലെ മൊത്തമായിട്ട് അങ്ങ് ഇളക്കി കൊടുത്താൽ മതി. എല്ലാ സൈഡും ഒരേപോലെ തന്നെ ഫ്രൈ ആയിട്ട് വന്നോളും. ഇപ്പൊ അതേ കണ്ടില്ലേ, നമ്മുടെ ചെറുപയർ വെച്ചുള്ള സ്നാക്ക് നല്ല സൂപ്പറായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്, നല്ലൊരു കളറിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെയാണ്. അപ്പൊ അതേ ഞാൻ ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെറുപയർ വെച്ചുള്ള ഒരു അടിപൊളി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ചും കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടമാവും, കാരണം ചെറിയൊരു മധുരമൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ഒത്തിരി ഇഷ്ടമാവും. അപ്പൊ എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കാൻ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണ്. മാത്രമല്ല വളരെ എളുപ്പമാണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾക്ക് എന്റെ വീഡിയോയും റെസിപ്പിയും ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം കമന്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി കാണുന്നതുവരേക്കും ബൈ.